ഖത്തറിന്റെ മണ്ണിൽ വിസിൽ മുഴങ്ങാൻ ഇനി 19 നാൾ മാത്രം. നവംബർ 20 തുടങ്ങുന്ന ലോകകപ്പിന്റെ ആവേശം നേരത്തെ തുടങ്ങിയിരിക്കുകയാണ്. ആവേശത്തോടൊപ്പം രാജ്യത്തിന്റെ സുരക്ഷയും കൂടെ പരിഗണിച്ചാണ് ഖത്തറിലെ ഒരുക്കങ്ങൾ. ഇന്ന് മുതൽ ഡിസംബർ 23 വരെ ഓൺ അറൈവൽ ഉൾപ്പെടെ സന്ദർശക വിസയിലും ബിസിനസ് വിസയിലും ഖത്തറിൽ പ്രവേശിക്കാനാവുകയില്ല. പകരം ഡിസംബർ 23 വരെ പ്രവേശനം ഹയാ കാർഡിൽ മാത്രമായിരിക്കും. പ്രവേശനത്തിന് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റോ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ 13 സഹോദര സൗഹൃദ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ 5 ദിവസം നീണ്ട സുരക്ഷാ അഭ്യാസങ്ങളാണ് രാജ്യത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആരാധകർക്ക് ഖത്തറിലേക്കുള്ള പ്രവേശന പെർമിറ്റാണ് ഹയാ കാർഡ്. സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വരെ ടിക്കറ്റിനോടൊപ്പം ഹയാ കാർഡും കരുതണം. ഇത് കൈവശമുണ്ടെങ്കിൽ ഖത്തറിലെ ബസ്, മെട്രോ തുടങ്ങിയ പൊതുഗതാഗത സൗകര്യങ്ങളും സൗജന്യമായിരിക്കും. മാത്രമല്ല, മത്സരം കഴിഞ്ഞ് ജനുവരി 23 വരെ ഖത്തറിൽ താമസിക്കാനും സൗകര്യമുണ്ട്. വിദേശത്ത് നിന്നെത്തുന്ന ഹയാ കാർഡ് ഉടമകൾക്ക് ടിക്കറ്റ് ഇല്ലാത്ത 3 പേരെ വരെ അതിഥികളായും കൊണ്ടുവരാൻ സാധിക്കും. ഖത്തറിന് പുറമെ ഹയാ കാർഡ് കൈവശമുള്ളവർക്ക് നവംബർ 11 മുതൽ ഡിസംബർ 18 വരെ സൗജന്യ വിസയിൽ സൗദിയിൽ പ്രവേശിക്കാനും 2 മാസം വരെ താമസിക്കാനും അനുമതിയുണ്ട്. സൗദിക്ക് പുറമെ 90 ദിവസ കാലാവധിയുള്ള ടൂറിസ്റ്റ് വിസയാണ് UAE ഹയാ കാർഡ് ഉടമകൾക്ക് അനുവദിച്ചിട്ടുള്ളത്. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ആരാധകർക്കായി ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ ഇന്റർനാഷണൽ കോൺസുലർ സർവീസ് സെന്റർ തുറന്നിട്ടുണ്ട്. രാജ്യത്തെ പ്രധാന വ്യാപാര വിനോദ സഞ്ചാര കേന്ദ്രമായ സൂഖ് വാക്കിഫ് ഇനി 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കും. ഇന്നു മുതൽ ഡിസംബർ 19 വരെ കാൽനട യാത്രക്കാർക്ക് തുറന്നു കൊടുക്കുന്ന ലോകകപ്പിലെ പ്രധാന കാർണിവൽ വേദിയായ ദോഹ കോർണിഷ് സ്ട്രീറ്റാണ് ഖത്തറിൽ നിന്നുള്ള മറ്റൊരു വിശേഷം. ഖത്തറിലെ സർക്കാർ മേഖലകളിലും സ്കൂൾ സമയത്തിലും ഇന്നു മുതൽ പ്രത്യേക മാറ്റമുണ്ടാവും. ഡിസംബർ 19 വരെ സർക്കാർ ജോലിക്കാർക്ക് 80% പേർക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം നവംബർ 17 വരെ രാവിലെ 7 മുതൽ പകൽ 12 വരെയുമാക്കി. ലോകകപ്പ് ഫൈനൽ വേദിയായ ലൂസൈൽ സ്റ്റേഡിയത്തിൽ ഈ വരുന്ന 4 ബോളിവുഡ് മ്യൂസിക് ഫെസ്റ്റിവൽ അരങ്ങേറുന്നതും ഖത്തറിലെ പ്രധാന വിശേഷമാണ്. പ്രശസ്ത ഹിന്ദുസ്ഥാനി ഗായകനായ റാഹത്ത് ഫത്തേഹ് അലിഖാനും പ്രശസ്ത പിന്നണി ഗായക സുനിധി ചൗഹാനും പ്രശസ്ത സംഗീത സംവിധായക സഹോദരങ്ങളായ സലീം സുലൈമാനുമായിരിക്കും സംഗീത വിസ്മയം തീർക്കുക. ആരോഗ്യ പരിപാലന രംഗത്തെ സ്തുത്യർഹമായ സേവനത്തിന്റെ 11 വർഷങ്ങൾ പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. ഇപ്പോൾ പ്രസവ ശുശ്രൂഷ രംഗത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരും അമ്മയും കുഞ്ഞും പരിചരണത്തിന് പ്രത്യേക വിഭാഗവും, കൂടാതെ ഓർത്തോ, സർജറി, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പരിചയ സമ്പന്നരായ പുതിയ ഡോക്ടർമാരുടെ സേവനവും, ഒപ്പം പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണം എന്നിവയ്ക്കായുള്ള ഗൃഹസന്ദർശനവും കൃത്യതയോടെ. ഇപ്പോൾ പ്രസവ ശുശ്രൂഷ രംഗത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരും അമ്മയും കുഞ്ഞും പരിചരണത്തിന് പ്രത്യേക വിഭാഗവും. ആരോഗ്യ പരിപാലന രംഗത്തെ സ്തുത്യർഹമായ സേവനത്തിന്റെ 11 വർഷങ്ങൾ പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ.